അസ്സാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു ഇബിലീസിൻ്റെ ഖണിവലകൾ കൃത്യമായി മനസ്സിലാക്കുന്ന ആളായിരിക്കണം ഓരോ ബഹുമാനപ്പെട്ട ഓരോന്നും പറഞ്ഞില്ല ഇബിലീസും നിന്റെ ബോഡിയും ഇത് രണ്ടും നിന്റെ ആഹാരം കാർന്നു നിന്നുന്ന ശത്രുക്കളാണ് ചിലപ്പോൾ നല്ല ഉപദേശമായിട്ടായിരിക്കും ഇബിലീസ് വരിക നിന്റെ ശരീരവും നല്ല സീഹത്വമായി വരുമ്പോഴും അതിലും എൻ്റെ ഒരു ചതി പതിഞ്ഞിരിപ്പുണ്ടാകും നമ്മുടെ ഈ മൊബൈൽ കമ്പനിക്കാരും ടെക്സ്റ്റൈസുകാരും ഇതുവരെ കച്ചവട സ്ഥാപനങ്ങളിൽ പലരും ഓഫർ തീരാറുണ്ട് ഒരുപക്ഷെ ഓഫറിൻ്റെ പിന്നാമ്പറിൽ അതിൻ്റെ ഷർത്തും പറഞ്ഞു നോക്കുമ്പോൾ അവസാനം നമുക്ക് പറ്റാത്ത ഓഫറായിരിക്കും അതല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ ഓഫറാണ് തോന്നുമെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഓരോ ഉപയോക്താവിനേയും ചതിയിൽപ്പെടുത്താനുള്ള എന്തെങ്കിലും ഉണ്ടാകും ഇതുവരെ ഇബീസ് പ്രത്യക്ഷമായിട്ട് ഒരു പക്ഷേ നല്ലതായിരിക്കും പറഞ്ഞുതരാം പക്ഷേ അതിൻ്റെ പിന്നിലൊക്കെ എന്തെങ്കിലും ഉണ്ടാകും അതുകൊണ്ട് ആ മുസ്ലിം ആ ഫത്തഹിമി ഒരു തെറ്റിദ്ധാരണ നല്ലതാണെ കേട്ടോ അതത്ര വലിയ സൂഫിയാണെന്ന് നമ്മളാരും ധരിക്കണ്ട എൻ്റെ പ്രിയപ്പെട്ട ഊനികളെ ഒരു മനുഷ്യൻ ഇഷാ നിസ്കരിക്കാതെ വീട്ടിലേക്ക് വന്നാൽ ഇബ്നീസ് പറയും ഇപ്പോൾ ഉറക്ക് ഓലിബായി വന്നാൽ ഉറക്കു മികച്ചു വന്നാൽ ഉറങ്ങിയിട്ട് നിസ്കരിച്ചാൽ പോരെ അതുകൊണ്ട് വേഗം പോയി ഉറങ്ങിക്കോ എന്തിനാണ് ഇബിനീസ് പണിയെടുക്കുന്നത് അവരെക്കൊണ്ട് ഇശാ കഥാപ്പിക്കാനാണ് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ നാനാതുരകളിലും ഇബിലീസ് നമ്മളെ വഴിവയ്പ്പിക്കുന്ന നമ്മുടെ ആഹാരം നഷിപ്പിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഇബിലീസിൻ്റെ ചതിക്കുഴികളുണ്ടാകും അത് തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ മുന്നികളായി മാറുന്നത് എത്രയോ സംഭവങ്ങൾ നമുക്ക് ഇബിലീസിൻ്റെ ചതിപ്രയോഗങ്ങൾ പൊടിവരകളെ കുറിച്ച് അറിയാം ഒരൊറ്റ ജമാത്ത് നിസ്കാരം കഥ ആക്കിയ മഹാന്റെ പിന്നാലെ ഇബ്ലീസ് രണ്ടാമതും ആ മഹാന് തന്റെ നിസ്കാരം കള്ള ആ മഹാന്റെ സമീപം വന്നിട്ട് ഇബ്രീസ് തോന്നിയില്ലേ വിളിച്ചപ്പെടുത്തിയില്ലേ നിങ്ങൾ നിസ്കാരം കള്ള ആക്കി കിടക്കുകയാണോ എന്നും പറഞ്ഞിട്ട് ഇബിനീസ് തോണ്ടി വിളിച്ചു അദ്ദേഹത്തിന് വലിയ സന്തോഷമായി അദ്ദേഹം നിസ്കരിച്ചു ഇബ്രീസിനോട് ചോദിച്ചു നീ ആരാണ് ഞാൻ ഇബ്ലീസാണ് എന്റെ നിസ്കാരം കള്ള എന്നല്ല നീ ചിന്തിക്കേണ്ടത് എന്നെ കൃത്യമായി നിസ്കരിപ്പിച്ചാൽ നീ എന്ത് ഉദ്ദേശമാണ് ഇതുകൊണ്ട് വെക്കുന്നത് എൻ്റെ എന്താണ് ഇബ്രീസ് പറഞ്ഞു പണ്ട് നിങ്ങൾക്ക് നിസ്കാരം കഥ ആയില്ലേ നിങ്ങളെ കണ്ട ഞാൻ അറിയിപ്പിച്ചതാണ് മറിയിപ്പിച്ച് മറക്കി മറപ്പിച്ചതാണ് അന്ന് നിങ്ങൾ ആ കഥാൻ പേരിൽ എത്ര ടെൻഷനായിരുന്നു എത്ര കരച്ചിലായിരുന്നു എത്രയോ നിസ്കാരത്തിൻ്റെ കൂടി ആ ഒരേറ്റവും നിസ്കാരത്തിന് ആൾ നിങ്ങൾക്ക് വരുക ഇനി അത് ആവർത്തിച്ചുകൂടാ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായി സമയത്ത് നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത് എന്നും പറഞ്ഞ് അദ്ദേഹത്തെ വിളിച്ചുകൊടുത്താണ് അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മനികളെ നമ്മുടെ ആഹാരത്തിൻ്റെ എല്ലാ വഴികളിലും ആഹരം നശിപ്പിക്കാനുള്ള എല്ലാ ഇടങ്ങളിലും ഇബരീസിൻ്റെ കുതന്ത്രങ്ങളും അവൻ്റെ തന്ത്രം ഉണ്ടാകും അത് തിരിച്ചറിഞ്ഞ് ഇബരീസിനെതിരെ പൊരുതുമ്പോഴാണ് ഓരോ ഉമ്മിനും ആഹാരത്തിൽ വിജയിക്കാൻ കഴിയുക പ്രത്യേകിച്ച് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും നിർണായക ഘട്ടമാണ് അവൻ്റെ മരണസമയം മരണസമയത്ത് ഇബ്രീസ് വെള്ളവുമായി വരും ആ സമയത്ത് ശക്തമായ ദാഹമുള്ള സമയത്ത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുടെ രൂപത്തിൽ ഇബിനീസല്ലായൻ വെള്ളം തരാം പക്ഷെ ഞാനെന്ന് പറച്ചോ എന്ന് പറഞ്ഞാൽ മതി പടച്ചവനെ എന്നാക്കിയാൽ ഞാൻ എനിക്ക് വെള്ളം തരാം ഇത്രയും കാലം മുപ്പതും ഒരമ്പതും എഴുപതും വയസ്സ് വരെ അള്ളാഹുവിനു വേണ്ടി ഇബാത്തിയതീ മനുഷ്യർ അവസാനം ഇബ്രീസിൻ്റെ വെള്ളത്തിന് വേണ്ടിയിട്ട് ഇബ്രീസിനെ പടച്ചോനായിട്ട് പ്രഖ്യാപിക്കുകയാണ് അവസാനം ഇബ്രീസിൻ്റെ വെള്ളത്തിന് വേണ്ടിയിട്ട് ഇബിനീസിനെ പടച്ചോനായി പ്രഖ്യാപിച്ച് കൈനീട്ടം നോക്കുമ്പോഴേക്ക് അവൻ ഈ ദുനിയ വന്ന് വിട്ടുപിരിഞ്ഞിട്ടുണ്ടാകും അവസാനം മോശമായി സൂൽഹാത്മയുടെ ആളായി ഈ രോഗത്ത് നിന്ന് വിടവരയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കമ്മിനികളുടെ എത്ര വലിയ അപകടമാണ് ഇബരീസ് വരുത്തി വയ്ക്കുന്നത് അതുകൊണ്ട് നമ്മളൊക്കെ കൃത്യമായി ഇബരീസിൻ്റെ കനിവരവനെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ള ആളുകളായി മാറുകയും സദാസമയം ഇബലീസിൻ്റെ ശരണിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഡ്രാജ ചെയ്തുകൊണ്ടിരിക്കണം ഒരു മഹാന് മരത്തിൻ്റെ ചുവട്ടിൽ കടന്നു വന്നുമ്പോൾ അദ്ദേഹം ആ മരം അദ്ദേഹത്തിൻ്റെ ശരീരം അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് വീഴാൻ വേണ്ടിയിരിക്കുകയാണ് ആ സമയത്താണ് ഇബിനീസ് വന്നിട്ട് അദ്ദേഹത്തെ തച്ചു കൊടുത്തുന്നത് അദ്ദേഹത്തിന് ഇബിനീസില്ലായ പേര് കേട്ടാൽ ലാലത്തില്ലാതെ എപ്പോഴും ചെല്ലുന്നത് മനുഷ്യനാണ് നീ ആരാണ് ഈ മരച്ചുവടം ഈ മരട് മരം വീഴാൻ നിൽക്കുന്ന സമയത്ത് എന്നെ വിളർച്ചു കൊടുത്തി നീ ആരാണെന്ന് ചോദിച്ചപ്പോ ആന ഇബിനിസ് എബിലീസ എന്ന് പറഞ്ഞപ്പോൾ അപ്പൊ അപ്പ പോലെ അദ്ദേഹം ലാലത്തുള്ളു അപ്പൊ പറഞ്ഞു നീ മരത്തിന്റെ ചോട്ടിൽ കിടന്നിട്ട് അതല്ലെങ്കിൽ ഈ ചുവലിന്റെ ചുവട്ടിൽ കടന്ന് മരിച്ചുപോട്ടെ എന്നല്ല നീ ചിന്തിക്കേണ്ടത് നിന്റെ മീന് വെക്കുമ്പോൾ എപ്പോഴും ലഹനത്തുള്ള പറയുന്ന ആളായാണ് എപ്പോഴും എന്റെ മീണു നോക്കുമ്പോഴും ലഹനത്തുള്ള പറയുന്ന ഞാൻ മരിച്ചു കേട്ടെ എന്നല്ല നീ ചിന്തിക്കേണ്ടത് നീ എന്നെ വിളിച്ചു കൊടുത്തിട്ടില്ലെങ്കില് ഞാൻ ഈ ഭിത്തിയുടെ അടിയിൽപ്പെട്ട് മരിച്ചുപോവുകയാണ് എന്തുകൊണ്ട് നീ നീ നല്ല പ്രവർത്തനം ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഇബരീസിന്റെ മെറടി നിങ്ങൾക്ക് ഭിത്തിയുടെ ചുവട്ടിൽ കിടന്നു വരിച്ചാല് അല്ലെങ്കിൽ ഒരു മരം വീണ് വരിച്ചാല് ഒരു കെട്ടിടം വീണ് വരിച്ചാല് അള്ളാഹു ഷഹീദിന്റെ ഗുലിയാണ് നൽകുന്നത് അവൻ ഉഹ്ലിയായ ഷഹീദാണ് ആ കൂലി തൽക്കാലം നിങ്ങൾക്ക് കിട്ടണ്ട നിങ്ങൾ സാധാ മരിക്കുന്ന പോലെ വലിച്ചാൽ മതി അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചു നിർത്തിയത് എന്ന് ഇബിനീസ് മറുപടി പറയുകയാണ് ഇത്തരം ചരിത്രങ്ങളൊക്കെ നമ്മൾ ത്വപ്പെടുത്തുന്നത് ഇബ്രീസിൻ്റെ കൊടിവിലവലിൽ നമ്മൾ അകത്ത് അകപ്പെട്ടു പോകാൻ പാടില്ല നല്ല നല്ല വജലിസിൽ ഉറക്കം വരുത്തുന്നതും അതുപോലെ തന്നെ ഇബാഹത്തിൽ തടസ്സം വരുന്നതും ഒക്കെ ഇബ്രീസിൻ്റെ അനുയായിയായി നമ്മൾ അറിയിച്ചുണ്ട് ഒന്നും വേണ്ട ഖുർആാനൊക്കെ എടുത്ത് അല്ലെങ്കിൽ സൊലാത്തമാരെക്കെടുത്തിട്ട് നിക്രകുട്ടക്കെടുത്തിട്ട് കേൾക്കുമ്പോൾ നിക് ഇറക്കു വരാറില്ലേ അത് ഇമ്രീസിന്റെ അനുയായി ആയെന്നതിൻ്റെ ഏറ്റവും വലിയ അറിയാളാണ് ആ മിഷാബ് മാറ്റി ആ നിക്കുട്ടി മാറ്റി മൊബൈൽ കൈനെടുത്താല് എല്ലാവർക്കും പോവും യൂട്യൂബും വാട്സപ്പും ഫേസ്ബുക്കും ട്വിറ്ററൊക്കെ തുറന്നാല് എല്ലാവർക്കും പോകുന്നത് നമ്മളൊക്കെ ഇബ്രീസിന്റെ ഒന്നാം നമ്പർ അനുയായിയാണ് മൊഹിബാണ് എന്നതിൻ്റെ അറിയാളാണ് അത് കൃത്യമായി തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം അള്ളാഹുസു മുഹാൻ മുഹാൻമാരുടെ വർഗത്തുകൊണ്ട് ഇമിനീസിന്റെ എല്ലാ കണിമരകളിലും നമ്മുടെ കാത്തു ഋഷികുമാറാകട്ടെ മുഹമ്മാനോ പട്ട അബ്ദുൾ ഖാദർ ജീലാനി ഹുൽസീദ് അവരെ വട്ടം ഇബിനീസ് പിയപ്പിക്കാൻ വന്നു ഇബ്രീസ് അവരെ പിയപ്പിക്കാൻ ചെന്നാർ ഇബിനീസ് കിടത്തിയ ചോവർ ഒരു തരി പോലും കൊടുത്തില്ല ഇബ്രീസിനെ ആട്ടിയ ചരിത്രമാണ് ഇബ്രീസിനോട് മേ പറഞ്ഞ ചരിത്രമാണ് നമ്മുടെ മുൻഗാങ്കുകൾ നമുക്ക് കാണിച്ചെന്നത് നമ്മളും അതേപോലെ പാത സ്വീ സ്വീകരിക്കണം ഇബ്രീസിന്റെ അനുയായിയായി മുഹിമ്പായി നമ്മുടെ ദുനിയാവും ആഹ്ലും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി കൃത്യമായ ജാഗ്രത ഓരോ വിശ്വാസിയും പുലർത്തണം അള്ളാഹു സുബ്ഹാൻ താല ഇബ്രീസിന്റെ കരിമലങ്ങളിൽ നിന്ന് നമ്മൾ സംരക്ഷിക്കുമാറാകട്ടെ അസലാ വാല്ക്കു വരഹമല്ലാ വാത്ത